ഹലോ എവരിവൺ, നമ്മൾ സാധാരണ പഠന രീതിയിൽ നിന്നും മാറി ഓൺലൈനിലേക്ക് വന്നിരിക്കുകയാണ്. അനിവാര്യമായ ഒരു മാറ്റമാണിത്. ഓൺലൈൻ പഠന രീതിയും സാധാരണ പഠന രീതിയെ പിന്തുടർന്ന് അതേ പാതയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ? എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നൊക്കെ ആലോചിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. മുഖാമുഖം കണ്ട് സംസാരിച്ച് ക്ലാസ് എടുക്കുമ്പോൾ കിട്ടുന്ന പല കാര്യങ്ങളും ഒരു ഓൺലൈൻ പഠന രീതിയിൽ കൈമോശം വന്നു പോകും. അതേസമയത്ത് മുഖാമുഖം കണ്ട് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് അവരുടേതായ രീതിയിൽ ചിന്തിക്കാൻ സാധ്യത കുറവാണ്. ആ സാധ്യത ഓൺലൈൻ മാധ്യമത്തിൽ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വേണം ഓൺലൈൻ പഠന രീതികൾ സംവിധാനം ചെയ്യാൻ. അതിനനുസരിച്ച് ഓൺലൈൻ പഠന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ക്ലാസ് എടുത്ത് നോട്ട് തരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓൺലൈൻ ലേണിംഗ് നാല് ഭാഗങ്ങളാണുള്ളത്. ഇതിനെ വിളിക്കുന്നത് ഫോർ ക്വാഡ്രൻസ് എന്നാണ്. ഇതിലെ ആദ്യത്തെ ഭാഗം വീഡിയോ ലെക്ചറുകളാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിനായിട്ട് ഉദ്ദേശിക്കുന്നത് 10ഓ 15ഓ മിനിറ്റ് കൊണ്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്ന വീഡിയോ ലെക്ചർ ഉണ്ടാക്കുന്നതാണ്. അത് ലൈവ് ക്ലാസ്സായിട്ടല്ല ചെയ്യുന്നത്, വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ളൊരു വീഡിയോ യൂട്യൂബിലും മറ്റ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരും. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ക്വാഡ്രന്റിലേക്ക് വരും. രണ്ടാമത്തെ ക്വാഡ്രന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട റീഡിങ് മെറ്റീരിയൽസാണ്. മറ്റ് PDFകളോ വെബ് ലിങ്കുകളോ ഒക്കെ ഇതിൽ പെടും. മൂന്നാമത്തേത്, അതായത് വീഡിയോ ലെക്ചേഴ്സ് കണ്ട് മനസ്സിലാക്കിയ ഭാഗം, അതിനടിസ്ഥാനപരമായിട്ടുള്ള കുറച്ചുകൂടെ ഭാഗങ്ങൾ റീഡിങ് മെറ്റീരിയൽസിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ മനസ്സിലാവാത്ത ഭാഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഡിസ്കഷൻസിൽ വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് ലൈവ് ക്ലാസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്നോ രണ്ടോ ചെറിയ ടോപ്പിക്കുകളുടെ വീഡിയോ ലെക്ചേഴ്സ് കണ്ട ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട റീഡിങ് മെറ്റീരിയലും വായിച്ചതിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ. ആ ഡിസ്കഷനാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് പോലുള്ള കോൺഫറൻസിങ് ടൂൾസ് യൂസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ലെക്ചേഴ്സും റീഡിങ് മെറ്റീരിയൽസും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്കുള്ള ലിങ്കും കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ആയിരിക്കും. അതായത് സർക്കാരിൻ്റെ പുതിയ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് വരുന്നത് വരെ ആദ്യത്തെ രണ്ട് ക്വാഡ്രൻസിനും വീഡിയോ ലെക്ചേഴ്സിലേക്കുള്ള ലിങ്കിനും റീഡിങ് മെറ്റീരിയൽസിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്ലാസ് റൂമായിരിക്കും. ഡിസ്കഷന് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ മീറ്റ് ആയിരിക്കും. ഗൂഗിൾ പ്ലാറ്റ്ഫോം ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമും ഗൂഗിൾ മീറ്റ് ഒരു കോൺഫറൻസ് ടൂളുമാണ്. അത് കഴിഞ്ഞിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇൻ്റേണലും അതുപോലെ തന്നെ അസൈൻമെൻറ്റും അതിൻ്റെ ഭാഗമായിട്ട് വരും. നാലാമത്തെ ക്വാഡ്രൻ്റായിട്ടാണ് വരിക. ഈ പുതിയ രീതിയിലൊരു പ്രത്യേകത, ഇവിടെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ആക്റ്റീവായിരുന്ന് ക്ലാസ് കേട്ട് ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ വായിച്ച് മനസ്സിലാക്കുന്നതിലുപരി ആ ക്ലാസ്സിൽ നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കുറയാണ് ചെയ്യുന്നത്. വീഡിയോ ലെക്ചേഴ്സുകൾക്ക് പിന്നെ നമുക്ക് ഡിസ്കഷനിൽ മാത്രമേ സംശയങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി ആ വീഡിയോ ലെക്ചേഴ്സ് രണ്ടോ മൂന്നോ തവണ കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവാത്തടുത്ത് പോസ് ചെയ്ത് കുറച്ച് പിറകിലേക്ക് വന്ന് വീണ്ടും കേട്ടോ, അങ്ങനെയൊക്കെ അത് മനസ്സിലാക്കിയെടുത്ത് പിന്നെ റീഡിങ് മെറ്റീരിയൽ വായിച്ച് ആ മനസ്സിലാക്കിയ കാര്യത്തെ കുറച്ചുകൂടെ എൻറിച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസ്കഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് റോൾ കൂടുന്നതോടുകൂടി തന്നെ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായിച്ച് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും കൂടുകയാണ്. ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പലർക്കും അറിയാം. നിങ്ങൾ പലരും അതിൽ ജോയിൻ ചെയ്തിട്ടുമുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ആപ്പിൽ, ഞാൻ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ വിവിധ ഇൻസ്ട്രക്ടേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കൊടുക്കുന്ന കോഴ്സുകളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ടോപ്പിക്കിൻ്റെ പേരും അതുപോലെ തന്നെ ഇവിടെ ടീച്ചറിൻ്റെ പേരും
എഴുതിയിട്ട് കാണാം. അതിൽ പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ഈ ടോപ്പിക്കിനകത്തുള്ള ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് മെറ്റീരിയൽസ്, ഇതിനകത്ത് എന്തൊക്കെ ഇവൻറ്റ്സ് നടന്നെന്നുള്ളതാണ്. അതായത് ഇൻസ്ട്രക്ടർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അത് സ്ട്രീം എന്നുള്ള ടാബിൽ, മൊബൈലിലാണെങ്കിൽ ഏറ്റവും താഴെ സ്ട്രീം എന്നുള്ള മെനുവിലാണ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏറ്റവും താഴെയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് ക്ലാസ് വർക്ക് എന്നുള്ള ഇതിലേക്ക് പോവാം. ക്ലാസ് വർക്ക് എന്നുള്ള മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഓരോ ലെസൺസിൻ്റെ അകത്തും ഉള്ള അല്ലെങ്കിൽ ലെസൺസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് സിലബസ് കോമൺ ആയിട്ടാണ്. പിന്നെ മോഡ്യൂൾ 3 എന്നുള്ള ഒരു ലെസൺ, മോഡ്യൂൾ 4 എന്നുള്ള ലെസൺ, അതിനകത്ത് എന്തൊക്കെയാണ് ഈ ലെസൺസ് നിങ്ങൾ കാണണമെങ്കിൽ അതിനകത്ത് ഇൻസ്ട്രക്ടർ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്ലോഡ് ചെയ്യുന്നത് വരെ ആ ലെസൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഉള്ളതാണ് പീപ്പിൾ എന്നുള്ള ടാബ്. പീപ്പിൾ എന്നുള്ള ടാബിൽ നിങ്ങൾക്ക് പിന്നെ ആ ക്ലാസ്സിലുള്ള ക്ലാസ്സിൻ്റെ ടീച്ചർ ആരാണ്, അനലിറ്റിക് ഫിലോസഫി എന്നുള്ള ആ സബ്ജക്റ്റിലുള്ള ടീച്ചേഴ്സ് ആരൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലാസ്മേറ്റ്സിൽ വരുന്ന പേര് നിങ്ങൾ ഗൂഗിൾ ID ആയിട്ട് കൊടുത്തിരിക്കുന്ന പേരായിരിക്കും, ജിമെയിൽ ID ആയിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പേരായിരിക്കും. ഈ ജിമെയിലായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പേര് നിങ്ങൾക്ക് 3 മാസത്തിൽ, അതായത് 90 ദിവസത്തിൽ 3 തവണ മാറ്റാൻ പറ്റും. അപ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊറോണയുടെ കാലം പോയി കഴിഞ്ഞാലും ഇ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല രീതിയിൽ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കൊടുക്കുന്ന പേര് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള പേരായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എല്ലാവരുടെയും ഉപയോഗിക്കാം. ആ പേര് 3 മാസത്തിൽ 3 തവണ മാറ്റാൻ പറ്റും, 90 ദിവസത്തിൽ 3 തവണ മാറ്റാൻ പറ്റും. അപ്പോൾ പരമാവധി എല്ലാവരും അവരെ ടീച്ചേഴ്സിനും മറ്റ് സഹപാഠികൾക്കും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ആ പേര് മാറ്റിയെഴുതുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഇൻസ്ട്രക്ടറോട് പുതിയ ലേണിംഗ് മെറ്റീരിയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നോട്ടിഫിക്കേഷനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, സ്ട്രീമിൽ ഏറ്റവും മുകളിലായിട്ട് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെസൻ്റെ അകത്താണോ ആ പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ ലെസണിലേക്കാണ് പോവുക. ആ ലെസണിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഹൗ ടു ക്രിയേറ്റ് ഗൂഗിൾ ഡോക് എന്നുള്ളതാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ലിങ്കിലേക്ക് പോകാൻ സാധിക്കും. ഇതൊരു വീഡിയോ ആണ്, ഒരു യൂട്യൂബ് വീഡിയോ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ യൂട്യൂബ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വീഡിയോ ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. അതായത് നമ്മൾ നേരിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ അത് എത്ര സൈസ് ഉണ്ടോ, അത് 100 MB ആണെങ്കിൽ 100 MB, 500 MB ആണെങ്കിൽ 500 MB, അത്രയും വലിയ വീഡിയോ മുഴുവൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. യൂട്യൂബിലാണെങ്കിൽ ഒരു കുറച്ചുകൂടെ സാധ്യതകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ യൂട്യൂബ് വീഡിയോയുടെ ഏറ്റവും മുകളിൽ കാണുന്ന, ഇത് മൊബൈലിലാണ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ളൊരു മെനു ആണ്. ഇത് മൊബൈലിൻ്റെ ഏറ്റവും താഴെയായിട്ട് വരും. അവിടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിംഗ് ഉണ്ട്, ഒരു സെറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ക്വാളിറ്റി എന്നുള്ള സെറ്റിംഗ് ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ക്വാളിറ്റിയിൽ ഈ വീഡിയോ അവൈലബിൾ ആണോ അതൊക്കെ കിട്ടും. ഈ വീഡിയോ ഇപ്പോഴും 480, 360, 144 pixels അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ശബ്ദം മാത്രം കേൾക്കണം, പിക്ചറിന് അല്ലെങ്കിൽ ആ വീഡിയോയുടെ എഴുത്തിന് വലിയ പ്രാധാന്യമില്ലെങ്കിൽ 144 pixels ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഡാറ്റ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. അതുമാത്രമല്ല നെറ്റ്വർക്ക് സ്പീഡ് കുറഞ്ഞ സമയത്തും അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടുതൽ ക്ലാരിറ്റി വേണം, ഒരു വിധമുള്ള എഴുത്തുകളൊക്കെ 360 pixels സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലും നല്ല പിക്ചർ ക്വാളിറ്റി വേണമെങ്കിൽ മാത്രമേ 480 അല്ലെങ്കിൽ 720, 1080 അങ്ങനെയുള്ള പിക്സൽസിലേക്ക് പോകേണ്ടതുള്ളൂ. പക്ഷേ അതുകൂടെ പോകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്ന ഡാറ്റയുടെ അളവ് വളരെയധികമായിരിക്കും, അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ശബ്ദത്തിന് മാത്രം പ്രാധാന്യമുള്ളതാണെങ്കിൽ 144 pixels കാണുന്നതായിരിക്കും നല്ലത്. ആ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ഇതാണ്. ഇത് പോസ് ചെയ്തുകൊണ്ടാണ് കുറച്ച് മങ്ങിയ കളർ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
ഈ ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബ് വഴി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കാൻ പറ്റും. പിന്നീട് വീണ്ടും കാണാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ റേഞ്ച് എല്ലാ സമയത്തും കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ റേഞ്ച് ഇല്ലെങ്കിൽ ഈ വീഡിയോ റേഞ്ച് ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ റേഞ്ച് ഉള്ളവരുടെ നിന്ന് ഹോട്ട്സ്പോട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പക്ഷേ ഈ ഡൗൺലോഡ് കുറച്ച്, അതായത് എനിക്ക് തോന്നുന്നത് ഒരു 3 മാസത്തേക്കൊക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് പോകും. ഇത് യൂട്യൂബ് തന്നെ തരുന്ന ഒരു സൗകര്യമാണ്. അല്ലാതെ ഡൗൺലോഡ് ചെയ്യാനുള്ള രീതികൾ നിങ്ങൾക്കറിയുമായിരിക്കും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഡൗൺലോഡ് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് അവിടെ തന്നെ ഡൗൺലോഡ് ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ പറ്റും. ആ ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ഇ ലേണിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. 4 ക്വാഡ്രൻസ്, അതിനകത്ത് 1st ക്വാഡ്രൻസിലുള്ള വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ലിങ്ക് തരും. നിങ്ങൾക്ക് നെറ്റ്വർക്ക് സൗകര്യമുള്ളതിനനുസരിച്ചിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ആവശ്യമുള്ള ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് കേൾക്കുകയും റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റീഡിങ് മെറ്റീരിയൽ വായിച്ച് ഈ മനസ്സിലാക്കിയ കാര്യത്തിന് കുറച്ചുകൂടെ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കഷൻസ് നടത്താം. അത് കഴിഞ്ഞിട്ടായിരിക്കും ടെസ്റ്റ് വരുന്നുണ്ടാവാം. അപ്പോൾ ഈ ടെസ്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് ഈ റീഡിങ് മെറ്റീരിയൽസ്, നിങ്ങൾക്ക് നോട്ട് പോലുള്ളൊരു സാധനവും ഈ റീഡിങ് മെറ്റീരിയൽസിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരീക്ഷയ്ക്ക് അത് മതിയാവും. പക്ഷേ അസൈൻമെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മറ്റ് റീഡിങ് മെറ്റീരിയൽസ് കൂടെ റഫർ ചെയ്യേണ്ട കാര്യം വരും. അല്ലാതെ നോട്ട് നേരിട്ട് പകർത്തി എഴുതിയിട്ട് അസൈൻമെൻറ്റ് ചെയ്യാൻ വരില്ല. അതുപോലെ തന്നെ അസൈൻമെൻറ്റും ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാം, അതിനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് മെയിലായിട്ട് അയക്കുകയൊന്നും ചെയ്യാതെ ഓൺലൈനായിട്ട് തന്നെ അസൈൻമെൻറ്റ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ചിട്ട് പിന്നീട് സംസാരിക്കാം. താങ്ക് യു.